തൃക്കാക്കര ഏതു ഇതിനെയും പിടിച്ചെടുക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം. അതിന് ടീം ക്യാപ്റ്റനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് നേരെ വന്നത് വിശ്രമിക്കാനൊന്നും ആയിരുന്നില്ല, തൃക്കാക്കരയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം തൃക്കാക്കരയുടെ പ്രചരണത്തിൻ്റെ ചുക്കാൻ അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ വാർഡും ഓരോ വോട്ടറെയും ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. രണ്ട് ബൂത്തിന് ഒരു എം എൽ എ എന്നുള്ള മട്ടിലാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രി, അല്ലെങ്കിൽ ഉയർന്ന പാർട്ടി നേതാക്കൾ എന്ന നിലയിലാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി സി പി എമ്മിലെ 50 എം എൽ എമാരെയും സി പി ഐയിലെ 13 എം എൽ എമാരെയും കേരള കോൺഗ്രസിൻ്റെ 5 എം എൽ എമാരെയും രംഗത്തിറക്കി കഴിഞ്ഞു. ചൂടുപിടിച്ച പ്രചരണമാണ് അവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, എൽ ഡി എഫിൻ്റെ പ്രചരണം രണ്ട് റൗണ്ട് അവിടെ പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം യു ഡി എഫ് ഇതുവരെ ഒരു റൗണ്ട് പോലും പൂർത്തിയാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഒരു കാരണം പറയുന്നത്, രാജസ്ഥാനിൽ നടക്കുന്ന ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ മുതിർന്ന നേതാക്കൾ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ മുതിർന്ന നേതാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വേറെയും നേതാക്കന്മാരുണ്ടല്ലോ ചിന്തൻ ശിബിരത്തിൽ പോകാത്തവർ. ഇപ്പം പഴയ കെ പി സി പ്രസിഡന്റ് പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ ഒരു മറ്റൊരു കെ പി സി പ്രസിഡന്റായിരുന്ന വി എം സുധീരനെ പോലുള്ള ജനങ്ങളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ യു ഡി എഫിൽ ഒരു തികഞ്ഞ ആലസ്യം തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായിട്ടും മുതലെടുക്കുകയാണ് എൽ ഡി എഫ്. അതിൻ്റെ മർമ്മം അറിഞ്ഞ് തന്നെയാണ് മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാർക്ക് ഇനി പിന്നെ എൽ ഡി എഫിനോടൊപ്പം പ്രചരണത്തിൽ എത്താൻ കഴിയാത്ത തരത്തിൽ തന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. ഇനി ഒരൊറ്റ മന്ത്രി പോലും ഇവിടെ തിരുവനന്തപുരത്തുണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് വരെ എല്ലാ മന്ത്രിമാരും നിയോഗമണ്ഡലത്തിലുണ്ടാവും. എൽ ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാരും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മുതിർന്ന പാർട്ടി നേതാക്കന്മാരും എല്ലാവരും ഉണ്ടാവും. എവിടെ എങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ച കണ്ടുപിടിച്ച് അത് നേതൃത്വത്തെ അറിയിക്കാൻ മറ്റൊരു സ്കോഡും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നാലും ഓരോ ബൂത്തിലെയും വോട്ടർമാരെ നേരിട്ട് കാണുക, ഓരോ വോട്ടറെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വോട്ടറെ ചിലപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം തന്നെ കാണുക എന്നുള്ള ഒരു ദൗത്യമായിരിക്കും ഓരോ നേതാക്കൾക്കും ഏറ്റെടുക്കേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതേ മാനദണ്ഡം അനുസരിച്ചായിരിക്കും, അതാത് ബൂത്തുകളിൽ കിട്ടുന്ന വോട്ടിൻ്റെ കണക്ക് കൂടെ നോക്കിയിട്ട് എവിടെയൊക്കെ വീഴ്ച വന്നോ അവിടെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് സമാധാനം പറയേണ്ടിയും വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചടുലമായ ഒരു നീക്കം നടത്തുന്നത്. കാരണം മാന്ത്രിക സംഖ്യയായ 100 എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു അഭിമാനമാണ്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് പിന്നെ തൃക്കാക്കര യുടെ ജയം എന്നും എൽ ഡി എഫ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, ഭരണത്തിൻ്റെ ഒരു അളവുകോൽ, ഈ പിണറായി വിജയൻ്റെ ഭരണത്തിലെ ജനങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു അളവുകോലായും തൃക്കാക്കര ഇലക്ഷനെ മാറ്റിയെടുക്കാൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയും തൃക്കാക്കര പിടിച്ചെടുക്കുക, എൽ ഡി എഫിന് അതൊരു മുതൽക്കൂട്ടാക്കുക, യു ഡി എഫിൻ്റെ സഹതാപ തരംഗമെല്ലാം മൺമറഞ്ഞു പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും എൽ ഡി എഫ് വിജയപ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷയിലാണ്. പിന്നെ ക്യാപ്റ്റൻ സ്ഥാനം പിണറായി ഏറ്റെടുത്തോടുകൂടി അണികളും ഉത്സാഹരാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ പിന്നെ തൃക്കാക്കരയ്ക്ക് ഒഴുകുകയാണ്. അവരെല്ലാം ഇനി 30 കഴിഞ്ഞിട്ട് ഇനിയും അതാത് അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തിയുള്ളൂ. അത്ര വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിലെ വീറും വാശിയും കാണണമെങ്കിൽ തൃക്കാക്കരയിലേക്ക് പോയാൽ മതി. അത്രമാത്രം വീറും വാശിയോടുകൂടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയം കണ്ടേ മടങ്ങും എന്നാണ് എൽ ഡി എഫിൻ്റെ പ്രഖ്യാപനം.